മലയാള രുചിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നല്ലൊരു കട്ട്ലറ്റിൻ്റെ റെസിപ്പിയാണ്. സാധാരണ കട്ട്ലറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല എരിവുള്ള കട്ട്ലറ്റാണല്ലോ എല്ലാവർക്കും മനസ്സിലേക്ക് വരിക. ഇത് നല്ല മധുരമുള്ള ഏത്തപ്പഴം കൊണ്ടുണ്ടാക്കുന്ന ഒരു കട്ട്ലറ്റ്. വളരെ പെട്ടെന്ന് ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതിന് വേണ്ടിയിട്ട് ആദ്യം ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ചൂടാക്കി അരക്കപ്പോളം കാഷ്യൂനട്ട്സ് ചെറുതായിട്ട് അരിഞ്ഞത് ഒന്ന് വറുത്തെടുക്കാം. എല്ലാത്തിൻ്റെയും അളവ് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. അപ്പോൾ ചെറിയ തീയിൽ കാഷ്യൂനട്ട് ഇളം ബ്രൗൺ നിറമാകുന്നത് വരെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. കാഷ്യൂനട്ട്സ് ആയിട്ടുണ്ട്, ഇതിനെ കോരി മാറ്റാം. ഇനി രണ്ട് ചെറിയ ഏത്തപ്പഴമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഏത്തപ്പഴം ചെറുതായിട്ട് അരിഞ്ഞ് ഇതേ നെയ്യിലേക്കിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് ശർക്കരപ്പാനി, മധുരത്തിന് ആവശ്യത്തിന് ശർക്കരപ്പാനി ചേർക്കാം. ഞാൻ 3 ടേബിൾ സ്പൂണോളം ശർക്കരപ്പാനി ചേർത്തിട്ടുണ്ട്. ഒരല്പം വെള്ളം കൂടി ചേർക്കുന്നത് നല്ലതാണ്, ഈ ഏത്തപ്പഴം നന്നായിട്ടൊന്ന് വെന്ത് കിട്ടണം. അപ്പോൾ ശർക്കരപ്പാനിയും ചേർത്ത് തേങ്ങ, ഒരു മുറി തേങ്ങ ചിരകിയതാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. എല്ലാം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് അളവ് ചേർക്കാം, എങ്ങനെ ചേർത്താലും കുഴപ്പമില്ല. തേങ്ങയും ചേർത്ത് എല്ലാം കൂടി ചെറിയ തീയിൽ നന്നായി ഇളക്കി ഏത്തപ്പഴം നന്നായിട്ട് വെന്തുടഞ്ഞ് ഇതിലെ വെള്ളമെല്ലാം വറ്റി യോജിച്ച് വരുന്നത് വരെ ഇളക്കിയെടുക്കാം. ഏലക്കാപ്പൊടി ചേർക്കണം, അത് മറക്കരുത്. 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി ഇതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ച കാഷ്യൂനട്ട്സും ചേർത്തിട്ട് തീ ഓഫ് ചെയ്യാം. ഏത്തപ്പഴം ഉടഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ തവിയുടെ ബാക്ക് സൈഡ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കണം. നല്ല കട്ട്ലറ്റിൻ്റെ പരുവത്തിൽ ഉരുട്ടിയെടുക്കേണ്ടതാണ്. ഇതിൻ്റെ ചൂടൊന്ന് മാറിയതിന് ശേഷം ഇതിനെ ചെറിയ ഉരുളകളാക്കി മാറ്റണം. കട്ട്ലറ്റിൻ്റെ ഷേപ്പിൽ ഉരുട്ടി വെക്കണം. 1 മുട്ടയുടെ വെള്ളം ഒരല്പം പാല് ചേർത്തിട്ട് ബീറ്റ് ചെയ്തതാണ്. അതിലോട്ട് ഈ കട്ട്ലറ്റ് മുക്കി ബ്രെഡ് പൊടിച്ചതിൽ വീണ്ടും മുക്കി നന്നായിട്ട് റോൾ ചെയ്ത് എണ്ണയിൽ വറുത്തെടുക്കാം. ചെറിയ തീയിൽ വേണം കട്ട്ലറ്റ് ഫ്രൈ ചെയ്യാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് ഇതിൻ്റെ പുറം വശം അങ്ങ് കരിഞ്ഞു പോവും. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ. ചെറിയ തീയിൽ കട്ട്ലറ്റ് നിരത്തി വെച്ച് ഫ്രൈ ചെയ്തെടുക്കാം. കുട്ടികൾക്ക് ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്കാണിത്. വളരെ ഹെൽത്തിയുമാണ്. കുട്ടികൾക്കും വലിയ ആൾക്കാർക്കും എല്ലാം നന്നായിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും മലയാള രുചിയുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു.